ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കംഫേർട്ട് ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പുറത്തുള്ള ഈ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് എടുത്ത് കളയുന്നുണ്ട് ഇനി ഇവിടെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത് വെള്ളം ഒന്നും മിക്സ് ചെയ്യാതെ തന്നെ ഒറ്റ കോട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഇപ്പോൾ ബോട്ടിലാട്ടിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് വരക്കാൻ അറിയുന്നവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വരയ്ക്കാനൊന്നും അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ബോട്ടിലിൻ്റെ പുറംഭാഗം മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒറ്റ കോട്ടയെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ വെള്ളം ഒന്നും മിക്സ് ചെയ്യരുത് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇത്ര ഫിനിഷിങ് കിട്ടൂല അങ്ങനെ ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് യെല്ലോ വൈറ്റ് ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് വെച്ചിട്ട് അതായത് പോലെ ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വിട്ട് വിട്ടിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോ ഫ്ലവർ വരാനുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അതായതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വൈറ്റ് വെച്ചിട്ട് റൗണ്ട് ബ്രഷ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അതായതുപോലെ ഒന്നിങ്ങനെ മെല്ലെ വലിച്ചു കൊടുത്താൽ മതി ഒറ്റ പ്രാവശ്യം ഞാനിവിടെ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ പിന്നെ എല്ലാം യെല്ലോയിലാണ് ഡിപ്പ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് വരക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മെല്ലെ മെല്ലൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്തടുത്ത് പെറ്റൽസ് വരുന്ന രീതിയിൽ ഇത് അതുപോലെ ഇങ്ങനെ ചെയ്യട്ടോ ഒരുപാട് വരക്കാൻ അറിയൊന്നും വേണ്ട ആർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത് അപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവട്ടോ പിന്നെ ഈ ഒരു യെല്ലോക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്കൊക്കെ എടുക്കാം പക്ഷേ വൈറ്റ് അതിൻ്റെ കൂടെ വരുമ്പോഴാണ് ഒരു ഭംഗിയുള്ളത് ഇതുപോലെ അടുത്തടുത്ത് പെറ്റൽസ് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുന്നത് പിന്നെ റൗണ്ട് ബ്രഷ് തന്നെ എടുക്കണം കേട്ടോ കാരണം ആയിട്ടുള്ള ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റൗണ്ട് ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ പലരും ബഡ്സ് വെച്ചിട്ട് മെഹന്തിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് ഇതും വരുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെയും കൂടി ഒരു ഫ്ലവർ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഈ ഒരു ഭാഗത്ത് അഞ്ച് ഫ്ലവറിനുള്ള സ്പേസ് ആണ്ട്ടുള്ളത് അഞ്ചെണ്ണാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് സ്റ്റെമ്മ് വരച്ച് കൊടുക്കാനായിട്ട് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ എനിക്ക് അത്രക്കാങ്ങോട്ട് ഇഷ്ടമായില്ലോ അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതിനെല്ലാത്തിനും ഇതുപോലെ ഇങ്ങനെ സ്റ്റെമ്മൊക്കെ വരച്ചു കൊടുക്കാം ഇതിനൊന്നും ഒരുപാട് വരയ്ക്കാൻ അറിയുമോ ഒന്നും വേണ്ടട്ടോ ജസ്റ്റ് ഒന്ന് പെയിന്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒരു സ്റ്റെമ്മിലേക്ക് വരുന്ന രീതിയിൽ ഇതായതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഞാനിവിടെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്